ഹലോ ഞാൻ ധന്യ വെൽക്കം ടു മൈ ചാനൽ മൈ ലൈഫ് മൈ വേൾഡ് അപ്പോൾ ഞാൻ ഇന്ന് ഒരു ന്യൂ ഇയർ വിഷസ് അറിയിക്കാനും ഒരു കുഞ്ഞ് മെസ്സേജ് ഷെയർ ചെയ്യാനുമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ കഴിഞ്ഞു പോയ 2020 എന്ന് പറയുന്ന ഒരു വർഷം നമ്മൾ എങ്ങനെ കടന്നുപോയി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് 2019 നമ്മൾ കേട്ടിട്ടില്ലാത്ത പല വാക്കുകളും അതായത് ലോക്ക്ഡൗൺ ക്വാറന്റൈൻ കോവിഡ്-19 കൊറോണ വൈറസ് മാസ്ക് സാനിറ്റൈസർ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനി എത്ര നാൾ കൂടെ കേൾക്കേണ്ടി വരുമെന്നും നമ്മൾക്ക് ആർക്കും അറിയാത്ത കാര്യമാണ് അല്ലേ അപ്പോൾ ഈ 2020 എന്ന് പറയുന്ന ഒരു വർഷം നമ്മളെ പലതരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെ ചിന്തയിലൂടെ ഭയത്തിലൂടെയൊക്കെ ഒരു കൊണ്ടുപോയ ഒരു വർഷമാണ് പിന്നെയാണെങ്കിൽ നമ്മളെ എല്ലാവരെയും വീട്ടിലിരുത്തിയ ലോകം മുഴുവനുള്ള എല്ലാ മനുഷ്യരെയും വീട്ടിലിരുത്തിയൊരു വർഷം കൂടിയാണ് 2020 എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ആരും പറഞ്ഞ് അനുസരിക്കത്തില്ല അല്ലേ പക്ഷേ ഗവൺമെൻറ്റും അതോറിറ്റീസും ഒക്കെ പറയുന്നത് കേട്ട് നമ്മൾ എല്ലാവരും തന്നെ വീട്ടിലിരുന്നു ആ ഒരു കാര്യം നമ്മൾ മുൻപ് ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യമായിരുന്നു അല്ലേ അപ്പോൾ എന്താ പറയുക ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ ഈ കോവിഡ്-19 സിറ്റുവേഷൻസിലൂടെ കടന്നു പോയപ്പോൾ നമ്മൾ ആരും തന്നെ നമ്മുടെ കയ്യിൽ എത്ര പൈസയുണ്ടെന്നോ എത്ര പണമുണ്ടെന്നോ സ്വർണമുണ്ടെന്നോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങളോ മക്കളുടെ ഭാവിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആഡംബര കാര്യങ്ങളെ പറ്റി ഒന്നും തന്നെ നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ലായിരുന്നു നമ്മുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ജീവൻ നമ്മളുടെ ആരോഗ്യം നമ്മൾ ആരോഗ്യമായിട്ടിരിക്കുമോ നമ്മൾ മരിക്കുമോ എന്നുള്ളൊരു ഭയം അതൊക്കെ മാത്രമായിരുന്നു നമ്മുടെ ചിന്ത അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന ആ ഒരു സാഹചര്യങ്ങളിൽ നമുക്കുണ്ടായ മാറ്റം വർക്ക് ഫ്രം ഹോം സ്റ്റഡി ഫ്രം ഹോം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ വന്ന മാറ്റങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും മോളുടെ കാര്യമാണ് മോൾക്ക് സ്കൂളിൽ പോകാതെ ഇപ്പം സ്റ്റഡി ഫ്രം ഹോം എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഓരോ രോഗങ്ങളും അതായത് മാസത്തിൽ ഒരു 2 തവണയെങ്കിലും മോൾക്ക് പനി ജലദോഷം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എത്ര കെയർഫുൾ ആയാലും അത് വരുന്നുണ്ടായിരുന്നു അപ്പോൾ മോൾക്ക് ഈ ഒരു വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയത്ത് ഇത്രയും നാളായില്ലേ ഇപ്പോൾ ഒരു പ്രാവശ്യം പോലും ഒരു ചെറിയൊരു തുമ്മൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞാൻ വളരെയധികം നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതോറിറ്റീസ് ഒന്ന് ശ്രദ്ധിക്കണം സ്കൂളിൻ്റെ ഹൈജീനിക്കിൻ്റെ കാര്യം അതായത് സ്കൂൾ വൃത്തിയുടെ കാര്യത്തിൽ അതോറിറ്റീസ് ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കണം പലതരത്തിലുള്ള സിറ്റുവേഷൻസിലുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ രോഗാവസ്ഥയുള്ള കുഞ്ഞുങ്ങൾ എല്ലാവരും വരുന്നതാണ് അപ്പോൾ കുഞ്ഞുങ്ങളോട് പ്രത്യേകമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായിട്ടത് കൊടുക്കണം പിന്നെയാണെങ്കിൽ അതോറിറ്റീസ് ക്ലീൻലിനെസ്സിന് കൂടുതൽ ഇപ്പം സ്കൂളിൻ്റെ ക്ലീനിങ് കാര്യങ്ങളിൽ കൂടുതലൊന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും എല്ലാവർക്കും തന്നെ അപ്പോൾ ഞാനാണെങ്കിൽ പിന്നെ കുഞ്ഞ് LKG പഠിക്കുന്ന സമയം തൊട്ടേ മോളുടെ കയ്യിൽ ഹാൻഡ് സാനിറ്റൈസർ കൊടുത്തു വിടുമായിരുന്നു ബാഗിൽ അപ്പോൾ മോൾക്ക് അന്ന് അതിൻ്റെ പ്രാധാന്യം അറിയത്തില്ലായിരുന്നു കാരണം മോൾ നോക്കുമ്പോൾ ഇതൊരു കോമൺ കാര്യമല്ല മറ്റു എല്ലാ കുഞ്ഞുങ്ങളും ഒന്നും കൊണ്ടുവരുന്നില്ലല്ലോ പിന്നെ അമ്മ അമ്മയുടെ എന്തോ ഓവർ വൃത്തി കാരണം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാത്രമായിരുന്നു മോൾ അതിനെ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനങ്ങനെ പറയും എപ്പോഴും പുറകെ നിറഞ്ഞ് പറയും മോൾ ഇത് ഉപയോഗിക്കണം ഫുഡ് കഴിക്കുന്നതിന് മുന്നേ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും പക്ഷെ മോൾ അത് അത്ര ശ്രദ്ധിക്കത്തില്ലായിരുന്നു പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യം ഇങ്ങനെ പുറകെ നിറഞ്ഞ് പറയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം അത് ചെയ്തെങ്കിലായി അപ്പോൾ മോള് ഈ ഒരു സാഹചര്യത്തിൽ സാനിറ്റൈസറിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഇത്രയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മോൾ എന്നോട് വന്ന് പറഞ്ഞ അമ്മ പണ്ടേ എനിക്കിത് തരുമായിരുന്നു എന്ന് അപ്പോൾ എനിക്ക് മോളുടെ വായിൽ നിന്ന് ആ റെസ്പെക്റ്റും സ്നേഹവും മനസ്സിലാക്കാൻ പറ്റി അന്ന് മോള് അത് ഞാൻ പറഞ്ഞപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ തള്ളിക്കളഞ്ഞൊരു കാര്യമായിരുന്നു അപ്പോൾ ഞാൻ കുട്ടികളോടാണ് ഇപ്പോൾ പറയുന്നത് മാതാപിതാക്കൾ പല നല്ല കാര്യങ്ങളും പറയുമ്പോൾ നമ്മളത് പുച്ഛിച്ച് തള്ളാറാണ് പതിവ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു പോയിൻ്റൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുവാണ് പിന്നെയാണെങ്കിൽ ഈ പോയ വർഷം നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒന്ന് നമുക്ക് വിലയിരുത്തുന്നത് നല്ലതായിരിക്കും പിന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഈ 2020 തുടങ്ങാനായിട്ട് ആലോചിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ തുടങ്ങാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് ഈ 2021 അതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എന്താ പറയുക പിന്നെയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഈ ഒരു കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ടവർ എന്താ പറയുക വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് തടസ്സം നേരിട്ടവർ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പല കാര്യങ്ങളും തടസ്സപ്പെട്ടവർ അങ്ങനെ ഒരുപാട് അവസ്ഥകളിലൂടെ കടന്നുപോയ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് അത്തരം പ്രശ്നങ്ങൾ സംഭവിച്ച ഒരു സമയമാണ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമുക്ക് നേരിട്ട പ്രശ്നങ്ങൾ നമ്മൾ ഹ്യൂമൻസിന് മാത്രമാണ് നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അതിനെ ഓവർകം ചെയ്യാൻ അതിനെ മറികടക്കാനുള്ളൊരു പ്രത്യേക കഴിവ് ദൈവം തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്ത് സിറ്റുവേഷൻ വന്നാലും അത് ഓവർകം ചെയ്യാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാവരും അത് ഓവർകം
ചെയ്തു തന്നെ മുന്നോട്ട് പോകണം. ആരും മാനസികമായിട്ട് തളരാൻ പാടില്ല. പിന്നെ എന്തെങ്കിലും ഒരു അവസ്ഥ മറ്റൊരാൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ കളിയാക്കാനോ അപമാനിക്കാനോ പരിഹസിക്കാനോ ഒന്നും പോകരുത്. ബിക്കോസ് നമ്മൾ മനുഷ്യരാണ്, നമ്മൾക്കുമൊക്കെ ഇപ്പോൾ നമുക്കാണ് ഒരു മോശം അവസ്ഥ ഉണ്ടാകുന്നതെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം വേദന ഉണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും. അപ്പോൾ നമുക്ക് മനുഷ്യരാണെങ്കിൽ നമുക്കും അതുപോലെയൊക്കെയുള്ള സിറ്റുവേഷൻസ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ആരും ഒരവസ്ഥയിലും ആരെയും കുറ്റം പറയാതിരിക്കുക. ഇപ്പോൾ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി മോശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളോട് പറയാം. അതിന് നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ചെയ്ത മോശമാണെന്നും അല്ലെങ്കിൽ കുറ്റം പറയാനോ കളിയാക്കാനോ പരിഹസിക്കാനോ ഒക്കെ നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യും എന്നല്ല പറയുന്നത്, എല്ലാവരും പല രീതിയിലുള്ള ആളുകളാണ്. അപ്പോൾ അതിന് നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ, അതായത് ജോലിയില്ലാത്ത അവസ്ഥ, പണമില്ലാത്ത അവസ്ഥ, എന്താ പറയുക, വിദ്യാഭ്യാസം ഇല്ലാത്ത അവസ്ഥ, ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ സംഭവിക്കുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ള അവസ്ഥകളിൽ ആർക്കും ആരെയും കുറ്റം പറയാനോ മോശം പറയാനോ പരിഹസിക്കാനോ അല്ലെ മോശം മറ്റുള്ളവരുടെ മോശം അവസ്ഥയിൽ സന്തോഷിക്കാനോ ഒന്നും യാതൊരു അവകാശവും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. പിന്നെ ഈ ആരോഗ്യ പ്രശ്നങ്ങളായിക്കോട്ടെ, ആരെയും നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കുക. കാരണം ഈ COVID-19 കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്, ഒരുപാട് പേരെ ഒറ്റപ്പെടുത്തൽ പ്രശ്നങ്ങൾ. അപ്പോൾ എല്ലാവരും ആ സിറ്റുവേഷനിലൂടെ കടന്നു പോയപ്പോഴാണ് അവർക്ക് എല്ലാം മറ്റുള്ളവർക്ക് എല്ലാവർക്കും ആ ഒരു പ്രശ്നങ്ങൾ മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ തിരിച്ചറിഞ്ഞ കാര്യമാണ്. പിന്നെ മാക്സിമം നമുക്ക് നല്ലവരായ മനുഷ്യരെ സഹായിക്കാൻ ശ്രമിക്കാം. പിന്നെ ഇനി സഹായിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കാൻ പറ്റത്തില്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെറിയ മെസ്സേജ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒരു പുതിയ വർഷം വിഷയമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനകളും ഞാൻ നേരുമാണ്. പിന്നെ എനിക്ക് വേണ്ടി എൻ്റെ ഫാമിലിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.